ചിത്രരചന രംഗത്ത് സ്വയം പരീക്ഷണങ്ങളിലൂടെ ശ്രദ്ധേയനായ പ്രവീൺ എന്ന യുവ പ്രവാസി ചിത്രകാരന്റെ വിശേഷങ്ങളാണ് ഇന്ന് ക്യാപിറ്റൽ ക്യാൻവാസിൽ. ചിത്രകലയിൽ പുതുമയുള്ള പരീക്ഷണങ്ങൾ നടത്തി ശ്രദ്ധേയനായ പ്രവീൺ എന്ന യുവ പ്രവാസിയുടെ കലാരംഗത്തേക്കുള്ള മുന്നേറ്റം ഏറെ വ്യത്യസ്തമാണ്. തൃശൂർ സ്വദേശികളായ പ്രഭാകരൻ, ശോഭ ദമ്പതികളുടെ മകനായ പ്രവീൺ തന്റെ 3-ാം വയസ്സിൽ ചിത്രരചന തുടങ്ങിയിരുന്നു. പ്രവീണിന്റെ കലാവൈഭവം പൈതൃകമായി തന്നെ ലഭിച്ചതാണ്. ഫൈൻ ആർട്സ് ബിരുദധാരിയായ അമ്മ ശോഭയാണ് പ്രവീണിലെ ചിത്രകാരനെ തിരിച്ചറിഞ്ഞത്. അമ്മയും അവരുടെ സഹോദരിയും പ്രവീണിന്റെ അധ്യാപികയായ ലത ടീച്ചറും നൽകിയ പിന്തുണയും പ്രോത്സാഹനവുമാണ് തന്നിലെ ചിത്രകാരനെ പാകപ്പെടുത്തിയെടുത്തത് എന്ന് പ്രവീൺ സ്മരിക്കുന്നു. എൻ്റെ 3-ാം വയസ്സ് മുതൽക്കാണ് ഞാൻ ചിത്രം വരയ്ക്കാൻ തുടങ്ങിയത്. എൻ്റെ അമ്മ ഫൈൻ ആർട്സ് കോളേജിലാണ് പഠിച്ചത്. അപ്പം അമ്മയ്ക്ക് കുറച്ച് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പം അമ്മ അവരെ പഠിപ്പിക്കുമ്പോൾ ഞാൻ അടുത്ത് ചെന്നിരിക്കുകയും പിന്നെ എൻ്റെ ഡ്രോയിങ്ങിലുള്ള ആ താല്പര്യം മനസ്സിലാക്കി അവരാണ് എനിക്ക് കൂടുതലായിട്ട് ചിത്രം വരയ്ക്കാൻ പ്രോത്സാഹനം തന്നത്. പെൻസിൽ, ചാർക്കോൾ, വാട്ടർ കളർ, ഓയിൽ പെയിന്റിംഗ് എന്നിവയാണ് ചിത്രരചനയ്ക്കായി പ്രവീൺ ഉപയോഗിക്കുന്നത്. എന്നാൽ ഇതിൽ ഏറ്റവും ഇഷ്ടമുള്ളതാവട്ടെ ഓയിൽ പെയിന്റിങ്ങും. ചെറിയ ക്ലാസുകളിൽ പഠിക്കുമ്പോൾ തന്നെ സ്കൂൾ തല ചിത്രരചനാ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും നിരവധി സമ്മാനങ്ങൾ വാരിക്കൂട്ടുകയും ചെയ്തു. പിന്നീട് കോളേജ് പഠനകാലത്താണ് ചിത്രരചനയെ ഗൗരവമായി കാണുന്നതും ഈ രംഗത്ത് വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ നടത്തുവാൻ ശ്രമിക്കുന്നതും. ൽ അബുദാബിയിലെത്തി ജോലിയിൽ പ്രവേശിച്ചപ്പോൾ തന്റെ ഒഴിവുസമയങ്ങൾ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തുകയായിരുന്നു. അബുദാബി കേരള സോഷ്യൽ സെന്റർ ഒരുക്കിയ ചിത്ര പ്രദർശനത്തിൽ പ്രവീണിന്റെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുകയും കലാപ്രേമികളിൽ നിന്നും മികച്ച പ്രതികരണം ലഭിക്കുകയുമുണ്ടായി. ഈ ചിത്രങ്ങൾ കളേഴ്സ് ഓഫ് പാഷൻ എന്ന പേരിൽ തന്റെ ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്യുകയും ഇതിനെ തുടർന്ന് ചിത്രങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെടുകയുമുണ്ടായി. ഇത് പ്രവീണിന്റെ കലാജീവിതത്തിൽ ഒരു വഴിത്തിരിവായി മാറുകയും ചെയ്തു. പിന്നെ നല്ല എക്സ്പോഷർ കിട്ടിയത് എനിക്ക് കേരള സോഷ്യൽ സെന്ററിന്റെ ഭാഗത്തു നിന്നാണ്. അവരൊരു എക്സിബിഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എൻ്റെ കുറച്ച് പിക്ചേഴ്സും എനിക്ക് എക്സിബിറ്റ് ചെയ്യാൻ പറ്റി. എൻ്റെ ഫേസ്ബുക്ക് പേജിൽ കളേഴ്സ് ഓഫ് പാഷൻ എന്ന പേരിൽ ഞാനൊരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് പെയിൻറ്റിങ്സ് ഞാൻ അതിൽ പോസ്റ്റ് ചെയ്ത് അങ്ങനെയാണ് ലണ്ടനിൽ നിന്നും എനിക്ക് എക്സിബിഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കോൾ വന്നത്. അങ്ങനെ എനിക്ക് 2015 എൻ്റെ 2 പെയിൻറ്റിങ്സ് എനിക്ക് ലണ്ടനിൽ എക്സിബിഷനിൽ ചെയ്യാൻ പറ്റി. ഗൾഫിലെ ചിത്രകലാധ്യാപികയായ ലാവണ്യ ടീച്ചറിൽ നിന്നും ഓയിൽ പെയിൻറ്റിങ് പഠിക്കുകയും തുടർന്ന് ഈ മേഖലയിലേക്ക് ശ്രദ്ധിക്കുകയും ചെയ്തു. മാതാപിതാക്കളും അധ്യാപകരും ഈ ചിത്രകാരന്റെ വളർച്ചയിൽ വഹിച്ച പങ്കുപോലെ തന്നെ പ്രവീണിന്റെ ഭാര്യയും UAE അറിയപ്പെടുന്ന ഗായികയുമായ നീതുവിന്റെ പിന്തുണയും പ്രോത്സാഹനവും ഈ രംഗത്ത് പുതിയ പരീക്ഷണങ്ങൾ നടത്താൻ ഇദ്ദേഹത്തെ സഹായിച്ചു. ഞാൻ ഡ്രോയിങ്ങിൽ ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ ചെയ്യാറുണ്ട്. ഈ അടുത്തായിട്ട് റെവറന്റ് എന്ന സിനിമയിൽ ലിയാനാർഡോ ഡിക്യാപ്രിയോയുടെ ക്യാരക്ടർ വെച്ചിട്ട് ഒരു ഫ്യൂഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ ബ്ലാക്ക് പേപ്പറിൽ പൗഡർ വെച്ചിട്ട് അങ്ങനെ ചെറിയ ചെറിയ പെയിൻറ്റിങ്സ് ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ കൂടുതൽ പരീക്ഷണങ്ങൾ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. സോഷ്യൽ മീഡിയയുടെ മുന്നേറ്റം ഈ ചിത്രകാരനെ
ഏറെ സഹായിച്ചു. ലോകപ്രശസ്ത കലാകാരന്മാരുമായി സംവദിക്കുവാനും ഈ രംഗത്തെ പുത്തൻ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും കഴിഞ്ഞു. ഫേസ്ബുക്കിൽ കൂടി കൂടുതൽ ഓർഡേഴ്സ് എനിക്ക് കിട്ടാറുണ്ട്. കൂടുതലായും വാട്ടർ കളറും അതേപോലെ ലാൻഡ്സ്കേപ്സ്, ഓയിൽ പെയിൻറ്റിങ്ങിലുള്ള പോർട്രേറ്റ്സുമാണ് എനിക്ക് കൂടുതൽ ഓർഡേഴ്സ് കിട്ടാറുള്ളത്. അപ്പോൾ എനിക്ക് അടുത്ത് US നിന്നും ഒരു 10 പെയിൻറ്റിങ്സിനുള്ള ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. തൻ്റെ ഒഴിവുവേളകളിൽ കുട്ടികൾക്ക് ക്ലാസുകൾ എടുക്കുന്ന പ്രവീണിൻ്റെ ജീവിതാഭിലാഷം ഒരു ആർട്ട് സ്കൂൾ ആരംഭിക്കണം എന്നുള്ളതാണ്. കലാരംഗത്ത് കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ ഈ യുവാവിന് സാധിക്കട്ടെ എന്ന് ക്യാപിറ്റൽ കാൻവാസ് ആശംസിക്കുന്നു.